നമ്മുടെ കപ്പ ബിരിയാണി നമ്മൾ ഇതേ കണ്ടെയ്നറിൽ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നേക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രോ എടുത്തപ്പോ അവിടെ ആൾക്കാരൊക്കെ നോക്കണുണ്ട്. അപ്പൊ ഒന്നും കൂടി സൗണ്ടില്ലാതെ ഇൻട്രോ ആയിട്ടൊക്കെ വരും, അത് വേറെ. പിന്നെ ഇന്ന് വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിനീഷക്ക് ഒരു ജോലി കിട്ടിയേക്കണേ. നിങ്ങൾ തമ്പനയില് കണ്ട പോലെ തന്നെ ബിനീഷക്ക് ഇറച്ചിക്കടയിൽ ജോലി കിട്ടിയതേ. നമ്മളെ കൊച്ചിതേ ഇവിടെ നിൽപ്പുണ്ട്. അതായത് എന്നോട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഇയാൾ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ, നമ്മൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. ആഗ്രഹം എന്ന് വെച്ചാൽ ഇയാൾ എന്നോടൊക്കെ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നത് എനിക്ക് ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി സ്വന്തമായി വെട്ടി നമ്മളത് മേടിച്ച് എല്ലും കപ്പയെന്ന് ഇയാൾ പറയണേ. എന്താണ് ഇനി ഉണ്ടാക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇറച്ചി അവിടെ ചെന്നിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കടയാണ്. അപ്പൊ ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ആ ആഗ്രഹം എന്നൊക്കെ എന്താണെന്നുള്ളൊക്കെ ഇയാൾ അവിടെ ചെന്നിട്ട് കാണിക്കണമെന്ന് നോക്കാം. നമുക്ക് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയല്ലോ. അപ്പൊ നേരെ നമ്മള് വീട്ടിലോട്ട് പോവാം. അതേപോലെ ഇയാൾ വന്നിട്ട് എവിടുന്ന് ഇറച്ചി കത്തിയിലെടുക്കണ്ട. എന്താണ് സ്ഥിതിയെന്നൊന്നും അറിയില്ല. കത്തിക്ക് മൂർച്ച കൂട്ടണന്ന്, കത്തിക്ക് മൂർച്ച കൂട്ടി തന്നെ. എന്താണെന്നോക്കാം. പിന്നെന്തിനാണ് ഇറച്ചി വെട്ടണം പറഞ്ഞു വന്നത്? പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ആളുണ്ടല്ല. നമ്മളിപ്പോ ഓടെ കടയാണ്. പേരെന്താണ്? ജെൻസിന്റെ കടയാണ്. ഇവിടെ എരമല്ലൂരാണ് കേട്ടോ, ഈ മിഥിലാബാദിന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ ശരിയായെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ക്ലാസ് എടുക്കേണ്ടി വരും. മൊത്തത്തിൽ ഇന്ന് അലമ്പാക്കുമെന്ന് തോന്നുന്നുണ്ട് ഇയാള്. പഠിച്ചിട്ടുണ്ട്. ഇത് ഇരുമേടല്ലേ? അതിനെ മുറിച്ചാ മതി. ഒരു കിലോ താമസം കിട്ടിയില്ലേ ഇതിനകത്ത് തൂക്ക. അതെ, പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഇറച്ചി മെഷീനാട്ടോ എടുത്തേക്കണത്. ഇതെന്ത് ഇറച്ചി? ഇത് കാലാ കയ്യാ? ആ കൈഭാഗം ഉണ്ട്. ഈ ഒരു കൈഭാഗം ടീച്ചറാണ് പഠിച്ചത്. പഠിപ്പിച്ചു കൊടുക്കുന്ന സാറും കൂടെ ഉണ്ട് നമ്മുടെ ഇറച്ചി. ഒരാള് ചക്കനോട് ചിരിക്കണുണ്ട്. ചക്കൻ മോന്റെ പേരെന്താണ്? ആ മുഹമ്മദ്. ഈ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തെറ്റിപ്പോ. നീ പറഞ്ഞാ മതി. ആഗ്രഹം തീർക്കണമെന്ന് പറഞ്ഞ ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി മേടിച്ച് ഇയാളുടെ ആഗ്രഹം തീർക്കണമെന്ന് പറഞ്ഞ ഇറച്ചി. ഇത്രയും കഷ്ടങ്ങൾ തനിക്കൂട്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ആഗ്രഹം തീരണ ഒരേ പെട്ടി. മുറിയണണ്ട. ഇത് ബിരിയാണി പീസാന്ന് തോന്നി ഇയാള് വെട്ടത്. നമ്മളെന്ത് എന്ത് എന്ത് വെക്കാനും വേണ്ടി പോണത്? പോടോ എന്നെ കടയാക്കി കൊള്ളതാ ആഗ്രഹം തീർത്ത്. എന്നാലും ഇത് മൊത്തത്തിൽ ഇന്ന് തീർക്കണേ. ഈ കടയിൽ നിന്ന് മൊത്തം പറക്കി ഇയാളെ കൊണ്ട് ജയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. എന്തോ ഇട്ടത് ഇത്രമായിട്ടാ ഇത്. ആ പുതിയ വർക്കറിനെ കിട്ടിയിട്ടുണ്ട്. അത് ഇവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണ. അല്ലെങ്കിൽ വഴിയെ പോണ പെമ്പിള്ളേരെ മാത്രം അവർക്ക് കാണാൻ കിട്ടുള്ളൂ. ഇത് സ്ഥിരമായിട്ട് ഒരാളെ കിട്ടിയാണ്. കച്ചവടം കൂടെ ഉള്ളത് നിങ്ങൾക്ക്. ഗേൾസ് നിറച്ച് പോയിട്ട് ഇവിടെ ഓടിയെത്തുപ്പ ഈ ഷോപ്പിൽ.
തലമ്പറിനോട് തിരുന്ന് നമ്മുടെ എരമല്ലൂരാണ് കേട്ടോ. എരമല്ലൂർ മിഥില എന്താ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ വന്നതിന് ഇറച്ചിയും മേടിക്കാൻ ബാറിൽ പോയിട്ടല്ലേ സാധനം മേടിച്ച് നേരെ ശനിഞ്ഞാറ് മാത്രമല്ല ഇവിടെ വർക്കിംഗ്. ദിവസം കൂടുതൽ ശനിഞ്ഞാറല്ലോ ഇവിടെ. അവിടെ എരുമയും പോത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ കിലോ എത്രയാണ്? കിലോ 320. 20 രൂപ കുറവാണ്. സാധാരണ ഇറച്ചിക്കടേനേക്കാളും 20 രൂപ കുറവാണ്. സാധാരണ എല്ലാവർക്കും 340 ഇവിടെ 220. അപ്പൊ എല്ലാവരും 300 സോറി. പിന്നെ ഇപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഓടി വന്നാലും 320 320. എരുമയും പോത്തും മാത്രമേ ഉള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും പോത്തും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. എല്ലാരും ഇവിടെ വരിക മേടിക്കാൻ നല്ല ലാഭമാണ്. ഈ കത്തിക്കണ്ടല്ലോ ഭയങ്കര വെയിറ്റ് ആണ് ടൈപ്പ് പിടിക്കാൻ കൈകാര്യം. എന്തോരം ഉണ്ടോ കയ്യിലോ ഇറച്ചി ഇറച്ചിയാണ് കത്തി. ആഗ്രഹം തീർത്തു. ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കരുത്. ആഗ്രഹങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കുക. ഇവര് ആകെ മന്ത്രം അടിച്ചിരിക്കണ്ട്. ഇവര് എന്താണ് ഇവിടെ പരിപാടി ഒന്നും മനസ്സിലാക്കില്ല. അതിനാ നീ കെട്ടൂലേ? നീ പിന്നെ എന്തിനാ വന്നിരിക്കണേ? പബ്ജി കളിക്കാനാ? നേരം പോവാനാ? ടൈം ആ ഇവിടെ ഒരാള് കിടന്ന് വിഷമിക്കണ്ടട്ടാ. നല്ലതും പറ ബ്രോ, പിന്നെ എനിക്ക് തലക്ക് സൗകര്യമില്ല. ഇടക്കിടക്ക് ഇനി ഇവിടെ തന്റെ അടുത്ത് വരും. ഞാൻ കത്തിയൊക്കെ വേണമെങ്കിൽ മൂച്ചു കൂട്ടിക്കോ. ഇത് ശരിയാ. മൊത്തത്തിൽ ഇയാളിവിടെ അലമ്പാക്കുന്നുണ്ട്. എന്തായാലും കടയൊക്കെ ഷോപ്പൊക്കെ നല്ല അടിപൊളി ഷോപ്പാണ്. ഇവിടെ ഒരു ചക്കരയിൽ നിന്ന് ചിരിക്കണോ എനിക്ക് സംസാരം കേട്ടിട്ട്. അങ്ങനെ തന്നെ മുറിച്ചോ. ഇതിപ്പോ ഒരു വായി ഇവിടെ തിരക്കില്ലാത്തത് ഇവിടെ ഭയങ്കര വായിക്കു വേണം. ഇല്ലെങ്കിൽ ഇന്ന് മൊത്തത്തില് ഈ ഇറച്ചിയൊക്കെ തീരാനായിട്ട് ഇന്ന് നേരം വെളുത്താൻ ഞങ്ങള് കണ്ട കണ്ടെന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തോ ഒരു വൈഫാ ഏകദേശം അരക്കിലോ ആയിട്ടുള്ള ഇനിയും വേണം ഇറച്ചി. തനിക്കല്ലേ മുറിച്ചെടുക്കണോ? എല്ല് മുറിച്ചെടുത്തോതാ. ആ എല്ല് വെട്ടിക്കഴിഞ്ഞാ ചെലപ്പോ ചേച്ചി ഒന്നും കൂടി ഞങ്ങളുടെ ചാനല് റീച്ചില് പോവും. കാര്യം വിരലും കൂടി വെട്ടിയെടുക്കുമല്ലോ. അപ്പൊ ഹൈവേ തന്നെ ഈ ഷോപ്പ്. ഈ ഷോപ്പ് ഞാൻ കാണിച്ചിട്ടോ. കാണട്ടാ ഷോപ്പ്. അപ്പൊ സംസാരം കേൾക്കണ്ടെന്ന് അറിയില്ല. അതേ പിന്നെ ഇതുപോലെ തന്നെ മിഥിലാബാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എരമല്ലൂര്. അപ്പൊ എല്ലാവരും ഇവിടെ വരിക. അതേ ഇറച്ചിക്കടയുടെ പേര് ഇതാണ്. പെരുമാ പോത്ത് എല്ലാം ഇത്ര ടൈമൊക്കെ ഇതുണ്ട്. ഇവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടട്ടാ. ആഗ്രഹം തീരുന്നത് വെട്ടിക്കോ. ചേട്ടമ്മ നോക്കണ്ടട്ടാ. ഇവിടെ ഒരാള് വെട്ടിയതും നമ്മുടെ ഇവിടെ കടയിലെ പ്രോ കെട്ടണം തമ്മിലുള്ള വ്യത്യാസം കണ്ടാ. എന്ത് സ്പീഡാണെന്ന് അവിടെ വെട്ടി ക്ഷീണിച്ച് ആവശ്യമായിട്ട് ഇരിപ്പുണ്ട്. ആഗ്രഹം തീർക്കാൻ വേണ്ടി വന്നാ. തനിക്ക് എല്ലു വേണ്ടേ? ഏതാ ഇത്? നെഞ്ചിരി പീസ് എന്നല്ലോ എന്നാ ബ്രോ? നെഞ്ചിരി എല്ലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നെഞ്ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ അവശ്യത്ത് കുളിച്ച് ഇവിടെ ഭയങ്കര മഴയുണ്ട്. പുറത്തൊക്കെ കാണിച്ചു. മൊത്തത്തില് ഭയങ്കര മഴയുണ്ട്. ഇനിയിപ്പ ഇയാള് മതിയാക്കി വെട്ടല്. പിന്നെ കപ്പ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്യാ. ഇയാളുടെ വക അപ്പൊ എന്നോട് മേടിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പയും കൂടി പോയി മേടിക്കാൻ പറഞ്ഞേ. നമ്മള് കൊറച്ചുകൂടി ഇറച്ചി നമുക്ക് കാണാൻ പറ്റും. ദൂരെയും കിടപ്പുണ്ട്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇറച്ചി മേടിക്കാനായിട്ട്. അപ്പൊ ഈ ബ്രോയുടെ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഇവിടെ വരിക മേടിക്കുക. എല്ലായിടത്തും ഉള്ളതിനെക്കാളും 20 രൂപ കുറവാണെന്ന് പറയണം. കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ്. പിന്നെ എവിടെയാണ് ചന്ദ്രൂരി? അവിടെ ഉള്ളവർ എല്ലാരും ഇങ്ങോട്ട് വരിക. അവിടെ 340 ഇവിടെ ചന്ദ്രൂരി ഉണ്ട്. മൊത്തത്തില് ഇവര് ഈ ഏരിയ ആലപ്പുഴ മൊത്തത്തില് മേടിച്ചു വെച്ചേക്കാണ്. അപ്പൊ എല്ലാവരും ഇവരുടെ ഭയങ്കര കുറവാണ്. നല്ല ഇറച്ചിയും ഇറച്ചിയൊക്കെ നല്ല നല്ല മാത്രമേ ഉണ്ടാവുള്ളൂ.
രണ്ടാമതെടുത്ത് വിട്ടണുണ്ട് അയാള്. നേരത്തെ വെട്ടി കൊളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെടാണ്ട് ഈ പഠിക്കുന്നു മനസ്സിലായത്. അപ്പൊ ഇറച്ചിയൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബ്രോയുടെ കടയിൽ നിന്ന് പോണേ നമ്മൾ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിട്ട് ബ്രോ കൊണ്ടുവന്ന് കൊടുക്കും. നമ്മുടെ ചെക്കൻ്റെ ഇവിടെ ഇപ്പൊണ്ടാ ഇറച്ചി കൊണ്ടു നോക്കണുണ്ട്. അടുത്ത ഫ്രഷ് ഇറച്ചിയാണ് കൊണ്ടുവന്നത്. ഇത് വാലടി അല്ലേ ഇത്? ആ ഇത് വാലടിയാണ് അല്ലേ? ഒന്നും അറിയാൻ കടയിൽ നമ്മുടെ മെയിൻ ആളാണ്. നമ്മൾ ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാൻ വേണം. അപ്പത്തേക്ക് ഇവിടെ പുതിയ ഇറച്ചി ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ശനി ഞായറും കച്ചവടം കൂടുതലാണ്. ആ ഇത് വാലടിയാട്ടാ, നല്ല അടിപൊളി ഇറച്ചിയായിരിക്കും. ഇത് വാലടി അല്ലേ? ഇത് ഇതിപ്പോ രണ്ടാമത് നമ്മുടെ ഹോട്ടസ്റ്റൈൽ കൊണ്ടുവന്നാട്ടാ. പക്ഷെ ആ ശനി ഞായറും ഇവർക്ക് കച്ചവടം കൂടുതലാണ്. ഇപ്പൊ ഞങ്ങളെ കച്ചവടം ഒരുപാട് ഒതുങ്ങിയ സമയത്താണ്. ഇതല്ലേ ഇതിനല്ലേ ടേസ്റ്റ് കൂടുതൽ? ശരിക്കും വാലടിക്കല്ലേ ടേസ്റ്റ് കൂടുതല്? അപ്പൊ ഈ ഇറച്ചി ഇനി വന്നോണ്ടിരിക്കോട്ടെ. ആരും പിന്നെ തീർന്നു പോയെന്ന് വിചാരിക്കട്ടെ, ഇനി ഇറച്ചി വന്നോണ്ടിരിക്കോട്ടെ. എല്ലാരും വരിക. ഇവിടെ കപ്പ ബിരിയാണിക്കുള്ള കപ്പയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പഴത്തെ അടപ്പത്ത് നമ്മുടെ ബീഫ് വെച്ചേക്കനെയാണ്. അപ്പൊ നമ്മളെല്ലാം നമ്മളെ റെഡിയാക്കാൻ വേണ്ടി പോണേ. കപ്പ ബിരിയാണി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കുന്നാട്ട് ഇയാൾ പറഞ്ഞേക്കണത്. നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കോട്ടെ. ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കപ്പ. അതുപോലെ തന്നെ നല്ല കപ്പയുണ്ട് കിട്ടിക്കണം. നല്ല വേറെയുള്ള കപ്പ കപ്പയാണെന്നാണ് പറഞ്ഞേക്കണത്. ഇത് നോക്കിയാ ഒരാളവിടെ കപ്പയൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഇത് ആ ഇറച്ചിക്കകത്ത് എല്ലും കഷ്ണം ഇയാൾ അവിടെ നിന്ന് വെട്ടി മേടിച്ചിട്ടുണ്ടാ. ആ എല്ല് ഇരുന്ന് തിന്നോലി ഞാൻ കഴിക്കാറില്ല. എല്ല് മാത്രം, എല്ലും നെയ്യും മാത്രം എടുത്തിട്ട്. സാധാരണ ഇങ്ങനെയല്ല കേട്ടോ, നെയ്യ് ഒരുപാട് നെയ്യ് എല്ല് ഒരുപാട് ഉണ്ടാവും. കഴിച്ചടിച്ച് തിന്നണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇയാൾക്ക്. എല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇട്ടാ കണ്ടത്. അത് പെണ്ണുങ്ങളില്ലേ, ആണുങ്ങൾക്ക് എപ്പോഴും എല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതായി നോക്കിയ ഒരു കൂസലും ഇല്ലാണ്ട് അങ്ങനെ തട്ടി വിട്ടിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയായാ? ഇല്ല, കപ്പ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ നോക്കിയ അത് നെഞ്ചിടിയാണ്ട്. നെഞ്ചടി പീസ് ആണ്ട് ഈ എടുത്തേക്കണത്. എല്ലി അതായത് നല്ല ടേസ്റ്റ് കൂടുതൽ. ആ എല്ല് ചവച്ച് തിന്നാൻ പറ്റൂട്ട. പിന്നെ എത്ര കഷ്ണം എടുത്തേക്കണേ നോക്കിയേ, എത്ര കഷ്ണമാണ് ഉപ്പൊക്കെ കൈമാറ്റി നോക്കിയതേ. ഉപ്പ് നോക്കാൻ ഇതേ ബീഫൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ കുക്കറിൽ നമ്മുടെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതില് ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞിതേ, നമ്മുടെ വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് ഇതേ ഇതേ വഴറ്റാൻ വേണ്ടി പോണേട്ടാ. അപ്പൊ ഇതേ നമ്മുടെ കടുക് പൊട്ടിക്കണേണ് ആദ്യം തന്നെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത കൂട്ടിടാൻ പോകണം വറ്റൽമുളകും വേപ്പില. മാറിന്നോളാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇടാൻ വേണ്ടി പോണേണ്ട. പൊട്ടിക്കഴിയുമ്പത്തേക്കും നമുക്ക് ചേർന്നാല് വറ്റൽമുളകും ഇട് ഇട്ടാലല്ലേ പൊട്ടിത്തീരട്ടെ. ആ പൊട്ടട്ടെ അവിടെ. ആഹാ അതെ, നോക്കിയാ കടന്ന് വേപ്പലേക്കാണ് മുരിയനെ ഇട്ടായിരുന്നു. നമ്മുടെ സവാള ഇട്ടുകൊടുക്കണേ വരട്ടാൻ വേണ്ടി, സവാള വരട്ടാൻ വേണ്ടി ഇട്ടുകൊടുത്തോണ്ടിരിക്കണേ. അതുപോലെ നമ്മുടെ കൊച്ചു ഭയങ്കര തിരക്കിലാണ്. ഇതേ അടുത്ത് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അത് വിടണേന്ന്. ഇഞ്ചി വെട്ടില് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ നമ്മുടെ ഇതേ മഞ്ഞപ്പൊടി ആദ്യത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്ത് മഞ്ഞപ്പൊടി ഇട്ട് അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വരട്ടിക്കൊണ്ടിരിക്കണേട്ടാ.
നമ്മൾ മല്ലിപ്പൊടി ഇടണേട്ടാ, മഞ്ഞപ്പൊടിയും മൂത്തിട്ടുണ്ട് എന്നെ കിടന്ന്. ഇനിയിപ്പോ മല്ലിപ്പൊടി അടുത്ത് ഇട്ടുണ്ട്. അടുത്ത് നമ്മൾ മുളക് പൊടി ഇടാൻ പോണേണ്ടത്. ഇപ്പൊ തന്നെ സ്മെല്ല് സഹിക്കാൻ പറ്റുള്ളടാ, നല്ല സ്മെല്ലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചേക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊക്കെയാണ്, കുരുമുളക് പൊടി ഇട്ടൊക്കെയാണ് വേവിച്ച് വെച്ചേക്കണേട്ടാ. നമ്മുടെ കപ്പയൊക്കെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റണെടുത്ത് നോക്കിയ കപ്പയൊക്കെ എന്റെ പൊന്നെ നല്ല സ്മെല്ലായിട്ടുണ്ടട്ടാ. നമ്മുടെ അതേപോലെ ഇവിടെ വേവിച്ചു വന്നിട്ടുണ്ട് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. സോറി, കുരുമുളക് പൊടി എന്തേന്നൊക്കെ ചോദിക്കണുണ്ട്. മുളക് പൊടി അധികം ഒരു സ്പൂൺ ഇട്ടോളൂ. അപ്പൊ കുരുമുളക് പൊടി നമുക്ക് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇടാൻ പോണ നമ്മള് കുറച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ സാധനങ്ങൾ. പിന്നെ ഇന്നത്തെ മസാല എല്ലാം ഇന്നത്തെ ഇണ്ടാ, ഗരം മസാല ഒക്കെ. നമ്മുടെ ചട്ടിയിലിട്ട് ഇതേ വഴറ്റാൻ പോണിയാണ്. ഞങ്ങള് ശരിക്കും ഈ കുക്കിംഗ് കാണിക്കണം എന്താന്ന് വെച്ചാൽ, കൊറേ ചേട്ടന്മാർ നമ്മളോട് ചോദിച്ചായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു ഈ കുക്കിംഗ് കാണിക്കണം, ഞങ്ങൾക്ക് വെച്ചു നോക്കാനാണ്. വാഴലില് പൊളിച്ച് വെച്ചു. ആ വാഴലില് വെളിച്ചിരുന്നു, തെറ്റി പോയി. വാഴലില് പൊള്ളിച്ചത് അവരവിടെ ട്രൈ ചെയ്തു, പക്ഷെ കരിമീൻ കിട്ടിയില്ല. ആവോലി മീൻ മേടിച്ച് പിന്നെ കടയിൽ പോയി വാഴല മേടിച്ച് എന്നിട്ട് അതിൽ വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം. പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ട് കുക്കിങ്ങിന്റെ കാണിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാര്യം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് പോണോണ്ടാണ്. നമ്മുടെ കപ്പ നോക്കിയേ, അതെന്താ ആവി വറക്കണേണ്ടാ ഞാൻ. അതേ നമ്മുടെ കപ്പ നമ്മുടെ ബീഫിലേക്ക് ഇടാ ഇടണേട്ടാ. നല്ല ചൂടുള്ള നല്ല അടിപൊളി കപ്പയാണ്. കുഴയണ കപ്പ ആയിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചിട്ടിട്ടൊന്നും ഞാൻ ഇളക്കി കൊടുക്കാൻ പോണേണ്ടാ. എന്ന് വെച്ചാൽ നമുക്ക് ഈ പാത്രം തികയോന്ന് അറിയില്ല. പിന്നെ പാത്രങ്ങളൊക്കെ കുറെ ഉള്ളോണ്ടേ, പിന്നെ ഇഷ്ടം പോലെ പാത്രം ഉള്ളവരുടെ പിന്നെ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഒന്ന് ടച്ചൊക്കെ കൊടുക്കുക. നോക്കിയേ എന്താ രസം. ഓ സ്മെല്ല് വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗായ്സ്. കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഇയാള് ഇയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിയും കിട്ടി. ആ ഈ കപ്പയിലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് ലാസ്റ്റത്തെ കൂട്ടാണ്ട് ഇയാളുടെ എല്ലാം ബീഫൊക്കെ നല്ലോണം വഴറ്റി എടുത്തിട്ട് കപ്പ ബിരിയാണി ആയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഗരം മസാല എന്റെ പൊക്കത്തോടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയൂ, കുരുമുളക് പൊടി കുറച്ച് പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഇന്നത്തെ കപ്പ ബിരിയാണിയിൽ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് നമ്മളല്ല ടേസ്റ്റ് ചെയ്യണത്, ഞാനും മന്നം. അപ്പൊ ഈ ഇന്നത്തെ കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്യണത് ഞങ്ങളല്ല. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഇറച്ചി കടക്കാരിൽ നിന്ന് ഇറച്ചി മേടിക്കല് മാത്രമുള്ള നമ്മുടെ പരിപാടി, അവർക്ക് നമ്മളൊരു ഫുഡ് വെച്ച് കൊടുക്കാറില്ല സാധാരണ. അപ്പൊ നമ്മളിന്ന് നമുക്ക് ഇറച്ചി തന്ന ബ്രോക്ക് തന്നെയാണ് നമ്മളിന്ന് ഈ കപ്പ ബിരിയാണി ഇതേ കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ ടേസ്റ്റ് നോക്കണത് അവരായിരിക്കും. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം, അവരുടെ കളറായിട്ടില്ലേ. അപ്പൊ നമ്മളിതേ കണ്ടെയ്നറിലൊക്കെ അതേ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോണേട്ടാ. കപ്പ ബിരിയാണി നമ്മൾ ഇതേ കണ്ടെയ്നറിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ഇയാളുടെ പൊടിക്കൈയാണ് സവാളയും കുരുമുളകൊക്കെ ഇട്ട് എടുക്കണേട്ടാ. നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോണേണ്. കപ്പ ബിരിയാണി കൊടുക്കാൻ വേണ്ടി പോണേണ്ടാ. നിങ്ങൾ ഇറച്ചി മാത്രമല്ല വെട്ടി കൊടുക്കണം, ഇറച്ചി വെട്ടി വെട്ടുകാർക്ക് നമ്മുടെ മുട്ടിരിക്കട്ടെ കപ്പ ബിരിയാണി. അത് കഴിച്ചിട്ട് ബ്രോ തന്നെ ടേസ്റ്റ് പറയാം എന്താണ്. നോക്കി ടേസ്റ്റ് നോക്ക്, രണ്ടുപേർക്കും ഉണ്ട്. തല്ലുപിടിക്കണ്ട, ടേസ്റ്റ് എന്താന്ന് പറയണ പോലെ എന്തായാലും ഞങ്ങള് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഭക്ഷണമെല്ലാം കഴിച്ചായിരുന്നാ? ആ അപ്പൊ പിന്നെ ഇത് കഴിച്ചു. അപ്പൊ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് കഴിച്ചിട്ട് കൊള്ളുണ്ട് മേടിക്കണ്ട. അപ്പൊ കഴിച്ചു രണ്ടുപേരും. കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നമ്മളിത് കൊണ്ടേ കൊടുത്ത് നമ്മള് ബ്രോക്ക് അവൻ കഴിച്ച് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കണ വീഡിയോ ആയിട്ട് കാണിക്കണില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി കഴിക്കാൻ വേണ്ടി പോണേ. കാര്യം വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി.
അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടതിനെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നു വരും. ബൈ ബൈ.